പി എസ് സി വളരെ കൂടുതലായി ചോദിച്ച ഒരു വിഷമകരമായ ഒരു പ്രധാന ചോദ്യമാണ് കൃഷ്ണാനദിയിലുള്ള ഡാമുകൾ. ഈ അടുത്ത കാലത്തായിട്ട് ഒരു ചോദ്യം നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരു 4 ഡാമുകൾ തന്നിട്ട് ആ ഡാമുകളിൽ ഏത് ഡാമാണ് കൃഷ്ണാനദിയിൽ അല്ലാത്തത് എന്ന ചോദ്യമാണ് ഈ അടുത്ത കാലത്ത് ചോദിച്ചത്. ആ ഓപ്ഷൻസ് ഞാൻ പറയാം: ശ്രീശൈലം, നാഗാർജുനസാഗർ, അൽമാട്ടി, കൃഷ്ണരായ സാഗർ. അതുകൊണ്ട് ഞാൻ രേഖപ്പെടുത്തിയിട്ടില്ല, കാരണം ഉത്തരം കൃഷ്ണരായ സാഗറാണ്. അധിക പേരും ഉത്തരം ചെയ്താൽ സാധ്യത കൃഷ്ണയിലുള്ള ഡാം കൃഷ്ണരായ സാഗർ എന്നാണ്. എന്നാൽ കൃഷ്ണയിൽ ഇല്ലാത്ത ഒരു ഡാമാണ് കൃഷ്ണരായ സാഗർ എന്ന് പലപ്പോഴും പല വ്യക്തികളും അറിയാറില്ല. ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു എളുപ്പ വഴിയിലേക്കാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നത്. ബോർഡ് ശ്രദ്ധിക്കുക, ഞാനിവിടെ കൃഷ്ണാനദിയിലുള്ള 3 ഡാമാണ് എഴുതിയിട്ടുള്ളത്. 4 ഡാമാണ് അല്ലാത്തത്, കൃഷ്ണരായ സാഗർ കൃഷ്ണയിൽ അല്ലാത്ത ഡാമാണ്. ഇത് പഠിക്കാൻ എളുപ്പ വഴി: ശ്രീശൈലം, ശ്രീ കൃഷ്ണൻ, കൃഷ്ണ കിട്ടിക്കഴിഞ്ഞു. എവിടെയുണ്ടോ അർജുനൻ, അവിടെ തന്നെ കൃഷ്ണൻ ഉണ്ടാകുന്നതുകൊണ്ട് എപ്പോഴും നാഗാർജുന സാഗർ കൃഷ്ണാനദിയിലായിരിക്കും. അൽമാട്ടി എളുപ്പത്തിൽ കിട്ടും കൃഷ്ണാനദിയിലാണെന്ന്, കാരണം ശ്രീകൃഷ്ണന്റെ കുട്ടിക്കാലത്തുള്ള വിനോദമാണ് വെണ്ണമാട്ടുക എന്നത്. അപ്പോൾ വെണ്ണമാട്ടി അൽമാട്ടി, വെണ്ണമാട്ടി അൽമാട്ടി എന്ന് പറഞ്ഞാൽ തന്നെ തീർച്ചയായും നമുക്ക് ഈ ഡാം കൃഷ്ണയിലാണെന്ന് മനസ്സിലാക്കാനും കഴിയും. അൽമാട്ടിക്കുള്ള മറ്റൊരു പ്രത്യേകത, ഇത് ആന്ധ്രയും കർണാടകവും തർക്കത്തിലുള്ള ഡാം എന്നതാണ്. അത് എളുപ്പത്തിൽ കിട്ടാനായി ഒരാൾക്ക് അവകാശപ്പെട്ട കാര്യം മറ്റൊരാൾ മാട്ടിക്കൊണ്ടുപോകും എന്ന് ചിന്തിച്ചാൽ അൽമാട്ടി എപ്പോഴും തർക്ക ഡാമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കഴിഞ്ഞ ചോദ്യത്തോത്തരം ഇതാണ്: കൃഷ്ണയിൽ അല്ലാത്ത ഡാം കൃഷ്ണയിലാണ്, കൃഷ്ണന്റെ പേരിലുള്ള ഡാം ഇല്ലാത്തത്, ശ്രീശൈലം ശ്രീകൃഷ്ണ, നാഗാർജുന സാഗർ എവിടെയാണോ അർജുനൻ അവിടെ കൃഷ്ണൻ, അൽമാട്ടി വെണ്ണമാട്ടി ചിന്തിച്ചാൽ മതി. യഥാർത്ഥത്തിൽ ജോഗ്രഫി വളരെ വിഷമമുള്ള വിഷയമാണെന്നാണ് എല്ലാവരുടെയും ഒരു അഭിപ്രായം. എന്നാൽ ജോഗ്രഫി അറിഞ്ഞു പഠിച്ചാൽ ഇത്ര എളുപ്പമുള്ള മറ്റു സബ്ജക്റ്റ് ഇല്ല എന്ന് ഒരു തെളിവ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം ഇതിലൂടെ. പി എസ് സി പരീക്ഷയിൽ നിരന്തരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് നദികളുടെ പോഷക നദികൾ. അതിൽ 3 നദികൾ മാത്രമേ ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ: മഹാനദി, ഗോദാവരി, കൃഷ്ണ. ഈ കോഡുകൾ പഠിക്കാനായി ഇതിലെ ബോർഡിൽ രേഖപ്പെടുത്തിയുള്ള കാര്യങ്ങൾ ഒപ്പിയെടുത്താൽ മതി. മഹാനദി: മഹാനായ എബി ടെലഫോണിലൂടെ ഷിയോയെ വിളിച്ചു എന്ന് നിങ്ങൾ 3 തവണ പറഞ്ഞാൽ എളുപ്പത്തിൽ കിട്ടും. മഹാനദിയാണ് മഹാനായ. എബി യബ്ബ ടെലഫോൺ ടെല്ലാം, ഷിയോ ഷിയോ നാഥ ആദ്യത്തെ സ്വകാര്യ വൽക്കരിക്കപ്പെടുന്ന നദി എന്ന ബഹുമതിയും ഷിയോനാഥിനുണ്ട്. അപ്പോൾ മഹാനായ എബി ടെലഫോണിലൂടെ ഷിയോയെ വിളിച്ചു എന്ന് പാടിയാൽ മഹാനായ മീൻസ് മഹാനദി, എബി എബ് ടെലഫോൺ ടെൽ ഷിയോ ആണ് പോഷകതി എന്ന് മനസ്സിലാക്കാൻ എളുപ്പത് കഴിയും. രണ്ടാമത് ഗോദാവരിയാണ്. അത് സൂചിപ്പിക്കാൻ ഞാൻ ഗോദറേജ് ഉപയോഗിച്ചിട്ടുണ്ട്. ഗോദറേജിന്റെ പെന്നുകൊണ്ട് ഇന്ദ്രൻ ശബരിയുടെ വെയിലിൽ കുത്തിയപ്പോൾ പൂർണ്ണ മജ്ജയിൽ കൊണ്ടു എന്ന് പാടി പഠിച്ചാൽ എളുപ്പത്തിൽ പഠിക്കാനും കഴിയും. ഗോദറേജ് ഗോദാവരിയായി, പെണ്ണ് പെൺഗംഗ, ഇന്ദ്രൻ ഇന്ദ്രാവതി, ശബരി ശബരി, വെയിൻ ഗംഗ, കുത്തിയപ്പോൾ ആവശ്യമില്ല, പൂർണ്ണ മജ്ജ മീൻസ് പൂർണ്ണ മഞ്ജീര എന്ന നദിയുമായി. ഗോദാവരിയുടെ പോഷകനദി കിട്ടാൻ വേണ്ടി ഗോദറേജിന്റെ പെണ്ണുകൊണ്ട് ഇന്ദ്രൻ ശബരിയുടെ വെയിലിൽ കുത്തിയപ്പോൾ പൂർണ്ണ മജ്ജയിൽ കൊണ്ടു എന്ന് പാടിയാൽ ഇന്ദ്രാവതി, പെൺഗംഗ, ശബരി, വെയിൻഗംഗ, പൂർണ്ണമഞ്ചരി എന്നീ നദികൾ എളുപ്പത്തിൽ ലഭിക്കുന്നതായിരിക്കും. അവസാനമായി കൃഷ്ണ, കൃഷ്ണന്റെ എന്ന് സൂചിപ്പിച്ചത് കൃഷ്ണയെ കിട്ടാൻ വേണ്ടിയാണ്. കൃഷ്ണന്റെ മാല കട്ട ഭീമൻ, ഭദ്രയുടെ കോഴിയെയും മൂഷികനെയും കണ്ടു. കൃഷ്ണന്റെ മാല കട്ട ഭീമൻ, ഭദ്രയുടെ കോഴിയെയും മൂഷികനെയും എന്ന് പഠിച്ചാൽ കൃഷ്ണന്റെ കൃഷ്ണ മാലപ്രഭ, ഘട്ട ഘട്ട് പ്രഭ, ഭീമ ഭീമ, ഭദ്ര ഫേമസ് തുംഗഭദ്ര, കോഴി കൊയ്ന, മൂഷികൻ മൂഷി എന്ന എളുപ്പത്തിൽ കിട്ടുകയും ചെയ്യും. മുസിയാണ് ഹൈദരാബാദ് എന്ന് ഒന്നുകൂടി പറയാം: മഹാനായ ബി ടെലഫോണിലൂടെ ഷിയോയെ വിളിച്ചു, മഹാനദി എബ് ടെൽ ഷിയോനാഥ്, ഗോദാവരിയുടെ കൂടെ കിട്ടാൻ ഗോദറേജിന്റെ പെണ്ണുകൊണ്ട് ഇന്ദ്രൻ ശബരിയുടെ വെയിലിൽ കുത്തിയപ്പോൾ പൂർണ്ണ മജ്ജയിൽ കൊണ്ടു എന്ന് പാടിയാൽ ഇന്ദ്രാവതി, പെൺഗംഗ, ശബരി, വെയിൻഗംഗ, പൂർണ്ണമഞ്ചീര
കൃഷ്ണന്റെ മാല കട്ട ഭീമൻ ബദ്രിയുടെ കോഴിയെയും മൂഷികനെയും കട്ടു. കൃഷ്ണന്റെ പോഷകങ്ങളാണ് മാലപ്രഭ, കട്ടപ്രഭ, ഭീമ, തുംഗഭദ്ര, കൊയ്ന ആൻഡ് മുസ്സേ.